സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഗുരുവായൂർ ഏകാദശി. ഏകാദശി വ്രതശുദ്ധിയുടെ നിറവിൽ കണ്ണനെ ഒരുനോക്കു കാണാൻ ഗുരുവായൂരിലേക്ക് ഭക്തസഹസ്രങ്ങൾ ഒഴുകിയെത്തി. ദശമിനാളിൽ ആരംഭിച്ച ഭക്തജന തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. വൃശ്ചികത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി ആഘോഷിക്കുന്നത്. മതേതരത്വത്തിനെ ആസൂത്രിതമായി അട്ടിമറിക്കാനുള്ള ഗൂഢശ്രമമാണ് ഭരണകൂടം നടത്തിവരുന്നതെന്ന് സാഹിത്യകാരൻ ടി ഡി രാമകൃഷ്ണൻ. പുരോഗമന കലാ സാഹിത്യ സംഘം കുന്നംകുളം മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന് പരാതി. കടവല്ലൂർ പഞ്ചായത്തിലെ 19 വാർഡ് വടക്കേ കോട്ടോൽ നായാടി കോളനി നിവാസികളാണ് പരാതിയുമായി പഞ്ചായത്ത് സെക്രട്ടറിയെ സമീപിച്ചത്. ജീവിക്കുന്ന വചനങ്ങളായി ഹൃദയങ്ങൾ മാറണമെന്നും ബൈബിൾ പാരായണ മാസം അതിന് നമ്മെ ഒരുക്കട്ടെയെന്നും അതിരൂപത വികാരി ജനറൽ മോൺ തോമസ് കാക്കശ്ശേരി. പാലയൂർ മാർത്തോമ അതിരൂപത തീർത്ഥകേന്ദ്രത്തിൽ നടന്ന നവീകരിച്ച വചനമണ്ഡപത്തിന്റെ വെഞ്ചരിപ്പും ബൈബിൾ പാരായണ മാസാരംഭത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇല്ലാതാക്കുന്നതിനുവേണ്ടി ജീവിതമാണ് ലഹരിയെന്ന സന്ദേശവുമായി ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS ബോധവൽക്കരണ റാലിയും തെരുവുനാടകവും നടത്തി. റാലിക്ക് ശേഷം നടന്ന യോഗം സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി ലഭിക്കുന്നില്ലെന്ന പരാതി. 8 മാസമായി മുടങ്ങിക്കിടക്കുന്ന കൂലി കുടിശ്ശിക നൽകാനുള്ള നടപടിയെടുക്കണമെന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലാ സമ്മേളനം തിങ്കളാഴ്ച മലബാർ ഹോട്ടൽ ജംഗ്ഷനിൽ വെച്ച് നടക്കും. സിഒഎ കുന്നംകുളം മേഖലാ പ്രസിഡന്റ് PM സോമന്റെ അധ്യക്ഷതയിൽ ചേരുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ ഉദ്ഘാടനം ചെയ്യും. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കരിയന്നൂരിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുളം നിർമ്മിച്ചു. വേനൽക്കാലത്തെ കൃഷി ആവശ്യങ്ങൾക്കായി ജലം സംഭരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ വർഷം എരുമപ്പെട്ടി പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന 3-ാമത്തെ കുളമാണിത്. സംസ്ഥാന തൊഴിലും നൈപുണ്യവും വകുപ്പിന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികൾക്കായി സൌജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണവും ആവാസ് ഇൻഷുറൻസ് കാർഡ് വിതരണവും നടന്നു. പാറന്നൂർ മേഖലയിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മസ്റ്റിംഗ് സൌകര്യമൊരുക്കി ജനകീയ വായനശാല പ്രവർത്തകർ. ചൂണ്ടൽ പഞ്ചായത്തിലെ 3-ാം വാർഡ് പാറന്നൂരിലെ പെൻഷൻകാർക്കാണ് മസ്റ്റിംഗ് നടത്തുന്നതിനുള്ള സൌകര്യം വായനശാലയിൽ ഒരുക്കിയത്. പൃഥ്വിരാജ് ഒരിക്കൽ കൂടി നിർമ്മാതാവും നായകനുമാവുന്ന ചിത്രം ഡ്രൈവിംഗ് ലൈസൻസ് December 20 പ്രദർശനത്തിനെത്തും. സംവിധായകൻ ലാലിന്റെ മകൻ ജീൻ പോൾ ലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഡ്രൈവിംഗ് ലൈസൻസ്. ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള 2020 പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് കാര്യവട്ടം സ്പോർട്സ് ഹബ് സ്റ്റേഡിയത്തിൽ. ഇന്ന് ജയിച്ചാൽ പരമ്പര ഇന്ത്യക്ക് സ്വന്തമാക്കാം. സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിച്ചത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. ഇതോടെ സിസിടിവി ഹോട്ട് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും തത്സമയം സിസിടിവി ചാനൽ ആസ്വദിക്കുന്നതിനുമായി ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക. സിസിടിവി ചാനൽ തത്സമയം ആസ്വദിക്കുന്നതിനായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.cctvonline.in സന്ദർശിക്കുക. നമസ്കാരം.